നമസ്കാരം. കലാഗരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടൈറ്റിൽ കണ്ടു തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായിരിക്കും ഇന്നത്തെ വീഡിയോ എന്ന്. ഇതൊരു ഒറിഗാമി വീഡിയോയാണ്, ട്യൂട്ടോറിയലാണ്. ലക്കി സ്റ്റാർ അല്ലെങ്കിൽ 3D സ്റ്റാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിനാവശ്യം എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമുക്കിതിൽ ആവശ്യമായിട്ടുള്ളത് ഒരു കളർ പേപ്പർ, അത് ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് A4 സൈസ് കളർ പേപ്പറാണ്. നമുക്കത് ഏത് കളർ പേപ്പർ വേണമെങ്കിലും എടുക്കാം, ചാർട്ട് പേപ്പർ, കളർഡ് ചാർട്ട് പേപ്പർ വേണമെങ്കിലും എടുക്കാം. പിന്നെ വേണ്ടത് സിസേഴ്സ്, പിന്നെ ഒരു റൂളർ, ഒരു പെൻ, ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്, 3D സ്റ്റാർ, ലക്കി സ്റ്റാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒരു പേപ്പർ, ഒരു പേപ്പർ, ഒരു കളർ പേപ്പർ എടുക്കുക. എടുത്തിട്ട് ഒരു ഒരു സ്ട്രിപ്പ് നമ്മളിതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പ്രത്യേകിച്ച് ലെങ്ത് ഒന്നുമില്ല, എന്നാലും ഞാനൊരു ലെങ്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ലെങ്ത് ആൻഡ് വിഡ്ത് ഞാൻ പറഞ്ഞുതരാം. ഒരു ഒരു 1.5 സെൻറ്റിമീറ്റർ എടുത്താൽ മതി. 1.5 സെൻറ്റിമീറ്ററാണ്. എന്നിട്ട് യൂണിഫോമായിട്ട് നമുക്ക് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു സ്ട്രിപ്പ് കിട്ടാനാണ് ലെങ്ത് കറക്റ്റ് വിഡ്ത് കറക്റ്റ് മാർക്ക് ചെയ്യുന്നത്. ഇനി ഒരു പെൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. അതിൽ കൂടി വരച്ചു കൊടുക്കുക. ഇപ്പം നമുക്കൊരു സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്ട്രിപ്പ് കിട്ടും. അതുപോലെ തന്നെ 1.5 മാർക്ക് ചെയ്ത് 1.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് ഒരു ലൈൻ മാർക്ക് ചെയ്യുക. ഇനി ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഇപ്പോൾ നമുക്കൊരു സ്റ്റാർ ഉണ്ടാക്കാനായിട്ട് രണ്ട് സ്ട്രിപ്പ് മതിയാവും. A4 സൈസ് പേപ്പർ ആയതുകൊണ്ടാണ് രണ്ട് സ്ട്രിപ്പ് എടുക്കുന്നത്. കളർ പേപ്പർ എടുത്താലും നമുക്ക് രണ്ട് സ്ട്രിപ്പ് വേണ്ടി വരും, കാരണം ഇച്ചിരി ബോജി കട്ടി ഉണ്ടെങ്കിലേ നമുക്കത് നന്നായിട്ട് പഫ് ചെയ്ത് വരത്തുള്ളൂ സ്റ്റാർ. രണ്ട് സ്ട്രിപ്പ് ഇതുപോലെ രണ്ട് സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്ത ശേഷം ഫസ്റ്റ് സ്ട്രിപ്പിൻ്റെ അറ്റം ഇങ്ങനെ പിടിക്കുക. ഞാൻ പിടിച്ച ശേഷം ഒരു റിബൺ പോലെ, നമ്മൾ റിബൺ മടക്കി എടുക്കുന്ന പോലെ ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഈ തുമ്പ് ഈ ഹോളിലോട്ട് കടത്തിവിടുക. ദെൻ നമ്മൾ ഓലയിലൊക്കെ പന്തും വാച്ചൊക്കെ ഉണ്ടാക്കത്തില്ലേ, ഓല ഓല ഓലഞ്ഞാല് എടുത്തിട്ട് അതുമാതിരി ഇതുപോലെ സെക്യൂർ ചെയ്ത് വയ്ക്കുക. കണ്ടോ, ഇനി ഈ എഡ്ജ് അകത്തോട്ട്, ഈ ബാക്കി കിടന്ന തുമ്പ അകത്തോട്ട് മടക്കുക. എന്നിട്ട് ഈ സൈഡിൽ നിന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് പോവുക. അത് ഫോൾഡ് ചെയ്ത് പോകുന്ന സൈഡിലോട്ട് തന്നെ നമ്മളങ്ങ് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സ്റ്റാറിൻ്റെ 5 ടെയിൽസ് നമുക്ക് കിട്ടാനായിട്ട് 5 പോയിൻറ്റ്സ് കിട്ടും. കണ്ടോ, ഇതുപോലെ ഫോൾഡ് ചെയ്ത് ലാസ്റ്റ് വരുന്ന തുമ്പ് അതിന് മുന്നത്ത് ഫോൾഡിങ്സിൻ്റെ അകത്തോട്ട് കയറ്റുക. അത് കഴിഞ്ഞിട്ട് ഈ സ്ട്രിപ്പ് ഇതിനകത്തോട്ട് കയറ്റി ഇതുപോലെ പുറത്തോട്ട് എടുക്കുക. കണ്ടോ, നമ്മൾ ഇതുപോലെ പിടിച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് സെയിം അതുപോലെ തന്നെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അടുത്ത പോയിന്റിൽ വരും.
ലാസ്റ്റ് തുമ്പ് എത്തുമ്പോൾ നമ്മൾ തന്നെ ഇതുപോലെ ലാസ്റ്റ് എത്തുന്നതിന് മുന്നേ ഉള്ള ഫോൾഡിങ്ങിൻ്റെ അകത്തുകൂടി കയറ്റി ഒന്ന് സെക്യൂർ ചെയ്യുക. ഇതിന് ഗമ്മൊന്നും നമുക്ക് ആവശ്യമില്ല, ഇങ്ങനെ തന്നെ കയറ്റി സെക്യൂറായി. ഉണ്ടോ, അഞ്ച് ടെയിൽസിനുള്ള പോയിൻറ്റ്സ് ആയി സ്റ്റാറിന്. ഇനിയെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ ഈ വെളിയിൽ ലൈൻ വരച്ചതെന്ന് വെച്ചാൽ ഇത് നമുക്ക് കാണാനായിട്ടാണ്, ഓരോ ഫോൾഡിങ്സും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈൻസ് പുറത്ത് കാണുന്ന രീതിക്ക് വെച്ചിട്ടുള്ളത്. ഇനി ഇപ്പോൾ കറക്റ്റായില്ലേ, ഇനി നമ്മളിതിന് ടെയിൽസ് റെഡിയാക്കുക. അതിനായിട്ട് ഈ രണ്ട് സൈഡ് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഈ രണ്ട് സൈഡിൽ പിടിക്കുക. ദെൻ ഈ രണ്ട് കൈകളുണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു ടെയിലായി, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്. എന്താ സ്റ്റാറായില്ലേ? ലക്കി സ്റ്റാറായി. ഇനിയാണ് ലക്കി സ്റ്റാർ ഉണ്ടാക്കുന്നത്. വീഡിയോ ഇതുപോലെ തന്നെ ഞാൻ കുറേ സ്ട്രിപ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തോ കണ്ടില്ലേ, ഞാൻ ഇത് സ്റ്റാർ ഉണ്ടാക്കാനായിട്ട് തന്നെയായിട്ട് ഒത്തിരി സ്ട്രിപ്സ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ആ സ്ട്രിപ്പ് എടുത്ത് ഒന്നുകൂടി കാണിക്കാം, റിബൺ പോലെ ആക്കി ഈ തുമ്പറ്റം കൊണ്ടുവന്ന് ഒന്ന് ഹോൾ വഴി എടുത്ത ശേഷം ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കുക. സെക്യൂർ ചെയ്ത് വെച്ച ശേഷം ദെൻ ആ ഷേപ്പിലോട്ട് അങ്ങ് റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. ദെൻ അടുത്ത സ്ട്രിപ്പ് എടുത്ത് അതുപോലെ ഇതിലോട്ടൊന്ന് കയറ്റി സെക്യൂർ ചെയ്യുക. കണ്ടോ, ലാസ്റ്റ് ഇതിങ്ങോട്ട് കയറ്റി വെച്ചാൽ തുമ്പ് പെട്ടെന്ന് ഇളകി പോരും. അതുകൊണ്ട് നമുക്ക് ഈ ലാസ്റ്റ് വന്ന തുമ്പൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ റെഡിയായി. ഇനി നമ്മൾ രണ്ട് എൻഡ്സ് പിടിച്ചിട്ട് മറ്റ് ഒരു ടെയിൽ, നെക്സ്റ്റ് സ്റ്റാറായി. കണ്ടു, ഇതുപോലെ കുറച്ചധികം സ്റ്റാർസ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയും സ്റ്റാർസ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഒത്തിരി സ്റ്റാർസ് ഉണ്ടാക്കാം. സ്റ്റാർസ് പല പല കളറിൽ ഉണ്ടാക്കിയിട്ട് ഡെക്കറേഷനായിട്ടൊക്കെ വെക്കാം, അല്ലെങ്കിൽ തന്നെ ക്രാഫ്റ്റ് വർക്ക്സിൽ ഹാങ്ങിങ്സ് ഒക്കെ ആക്കിയിട്ട് ഉണ്ടാക്കിയിടാം. കൂടുതൽ വീഡിയോസ് ലക്കി സ്റ്റാറും അല്ലാതെ ഓറിഗാമി പെയിൻറ്റിങ്സ്, ഫാബ്രിക് പെയിൻറ്റിങ്, ബീഡ് വർക്ക്സ്, അങ്ങനെ എല്ലാ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പോരാത്തതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബെൽ ബട്ടൺ ഉണ്ടാകും, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എൻ്റെ വീഡിയോസ് അപ്ലോഡ് ആകുന്നതനുസരിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.